വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ ശതാവരിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ശതാവരി എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ ചെടിയാണ്. അപ്പോൾ ശതാവരി എന്ന് പറയുന്നത് ബല്യമാണ്, രസായനവുമൊക്കെയാണ്. അതായത് ബലം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കൊരു റിജുവിനേഷൻ ഇഫക്റ്റും കൂടി തരുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ഔഷധ ചെടിയാണ് ശതാവരി എന്ന് പറയുന്നത്. അപ്പോൾ ശതാവരിയുടെ ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ശതാവരിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊരു ബല്യമാണ്, അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുകയും പുഷ്ടിപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. തീരെ മെലിഞ്ഞ് ഇരിക്കുന്നവർക്കും ക്ഷീണിതരായവർക്കും ഒക്കെ നമ്മളിത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരാളുടെ അഗ്നിബലം എന്താണ്, അതായത് ഡൈജസ്റ്റീവ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ഇതിൻ്റെ പല പ്രയോഗങ്ങൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, ലേഹ്യങ്ങൾ ഒക്കെ തന്നെയാണെങ്കിലും. ഇനി അടുത്തത്, ഇത് ഇൻഫെർട്ടിലിറ്റി കേസസ്, വന്ധ്യതയിൽ ഇതിൻ്റെ പല പ്രയോഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ശതാവരി പാലുമായി ചേർത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി പുരുഷന്മാർക്കാണെങ്കിലും, പുരുഷന്മാർക്ക് ആരോഗ്യകരമായിട്ടുള്ള സ്പേമിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി കേസസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഈസ്ട്രജൻ റെഗുലേറ്ററാണ്. പിന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന വൈറ്റ് ഡിസ്ചാർജ്, അമിതമായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജിന് ഒരു എക്സലൻറ്റ് റെമഡിയാണ്. അത് ശതാവരി കിഴങ്ങെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അതിൻ്റെ നാരും ഒക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് അരച്ച് അരിച്ചെടുത്തിട്ട് പാലുമായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പല പ്രയോഗങ്ങളുണ്ട്, പല മെഡിക്കേഷൻസ് നമ്മളിതിന് കൊടുക്കാറുണ്ട് വൈറ്റ് ഡിസ്ചാർജിനൊക്കെ. ഇനി ആർത്തവ സംബന്ധമായിട്ടുള്ള ഉണ്ടാവുന്ന അമിത രക്തസ്രാവം ഉള്ളവരുണ്ട്, അതിന് ശതാവരിയുടെ പല പ്രിപ്പറേഷൻസും നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന മെനോപോസൽ സ്റ്റേറ്റിലുണ്ടാവുന്ന പല പല പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഹോട്ട് ഫ്ലഷസ്, പിന്നെ മാനസിക പിരിമുറുക്കം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ ശതാവരി യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു യൂട്രൈൻ ടോണിക്കായിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് ശതാവരി എന്ന് പറയുന്നത്. ഇനി ഇത് ഉറക്കക്കുറവുള്ളവർക്ക്, ചിലർക്കെങ്കിലും ഉറക്കക്കുറവുള്ളവരുണ്ട്, അപ്പോൾ ഉറക്കക്കുറവുള്ളവർക്ക് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ശതാവരിയും പാലും ചേർത്ത് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുലപ്പാൽ വർധനയ്ക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ശതാവരിയും പാലും. അത് പല പല പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പം ലേഹ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡോക്ടറിനെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് അഗ്നിബലം കുറഞ്ഞവർക്ക്, ഇപ്പോൾ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് കുറഞ്ഞവർക്ക് ദഹിക്കാനായിട്ട് പാടായിരിക്കും, അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശതാവരി കിഴങ്ങ് പാലിൽ അരച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കഴിക്കുന്നതൊക്കെ നമ്മുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള റെമഡിയാണ്. ഇതൊരു ഡയൂററ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇനി വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ശതാവരി തേനിൽ ചേർത്തൊക്കെ കഴിക്കാറുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശതാവരി നമ്മളെപ്പോൾ കഴിക്കുമ്പോഴും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഗുരുവാണ്, ഒരു ഹെവി ടു ഡൈജസ്റ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് ഇത് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഉള്ള ഡോസേജിൽ നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. കൃത്യമായിട്ടുള്ള ഡോസേജിൽ ഒരു വൈദ്യൻ അല്ലെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരം ഡോക്ടറിനെ കണ്ടിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ ഏത് പ്രോബ്ലത്തിനായാലും കറക്റ്റായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുമായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡോസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശതാവരി ഗുളമായാലും ശതാവരി ഘൃതമായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ നമുക്ക് ചേർന്ന ഡോസേജിൽ ഏത് ഫോമിലാണോ കഴിക്കേണ്ടത് അതുപോലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് ഈ ശതാവരി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ശതാവരിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻ സെഷനിൽ കോമൻ്റ് ആയിട്ട് അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.